തൃശൂർ ശോഭാ സിറ്റിയിൽ വ്യവസായി വാഹനമിടിപ്പിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച സെക്യൂരിറ്റി ജീവനക്കാരന്റെ നില അതീവ ഗുരുതരാവസ്ഥയിൽ. സെക്യൂരിറ്റി ജീവനക്കാരനായ ചന്ദ്രബോസിനെ വീണ്ടും വെന്റിലേറ്ററിലേക്ക് മാറ്റി. കുടലിൽ പൊട്ടലുണ്ടെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് വീണ്ടും ശസ്ത്രക്രിയ നടത്തി. 48 മണിക്കൂറിന് ശേഷം മാത്രമേ ആരോഗ്യനില വിലയിരുത്താനാകൂവെന്ന് ഡോക്ടർമാർ അറിയിച്ചു. ഗേറ്റ് തുറക്കാൻ താമസിച്ചതിന്റെ പേരിൽ കഴിഞ്ഞ മാസം 29-നാണ് സെക്യൂരിറ്റി ജീവനക്കാരനായ ചന്ദ്രബോസ് ശോഭാ സിറ്റിയിൽ ക്രൂരമായി ആക്രമിക്കപ്പെട്ടത്. അന്നേ ദിവസം പുലർച്ചെ 2:30 ചന്ദ്രബോസിനെ തൃശൂർ അമല മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തുടർന്ന് വയറിലും കൈകളിലും സർജറി നടത്തി. നില മെച്ചപ്പെട്ടതിനെ തുടർന്ന് 4 ദിവസങ്ങൾക്ക് ശേഷം വെന്റിലേറ്ററിൽ നിന്ന് മാറ്റുകയും ചെയ്തു. ഇടയ്ക്ക് ന്യൂമോണിയ ബാധിച്ചെങ്കിലും മരുന്നുകളോട് ശരീരം പ്രതികരിച്ചതിനാൽ ഇതിൽ നിന്നും രക്ഷപ്പെടുത്താനായി. നില മെച്ചപ്പെട്ടതിൽ ഡോക്ടർമാരും കുടുംബാംഗങ്ങളും ആശ്വസിക്കവെയാണ് കഴിഞ്ഞ ദിവസം ആരോഗ്യാവസ്ഥ കൂടുതൽ വഷളായത്. തുടർന്ന് നടത്തിയ പരിശോധനയിൽ ചന്ദ്രബോസിന്റെ കുടൽ പൊട്ടിയതായി കണ്ടെത്തി. ഇതിന് സർജറി നടത്തിയെങ്കിലും ജീവൻ നിലനിർത്തണമെങ്കിൽ വെന്റിലേറ്ററിന്റെ സഹായം അനിവാര്യമായി വന്നു. 48 മണിക്കൂറുകൾക്ക് ശേഷം മാത്രമേ ആരോഗ്യനില വിലയിരുത്താനാകൂ എന്നാണ് ഡോക്ടർമാർ ഇപ്പോൾ പറയുന്നത്. അതേസമയം പ്രതിയായ നിസാമിനെതിരെ കാപ്പ് ചുമത്തുവാൻ പോലീസിന് ഇനിയും സാധിച്ചിട്ടില്ല. റിപ്പോർട്ടർ തൃശൂർ.